എല്ലാവർക്കും സ്പൈസ് സ്റ്റേഷൻസിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി ഡിസംബർ ആയിരിക്കുകയാണ്, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുമായി ഒരു സ്പെഷ്യൽ കേക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാണ് ബട്ടർസ്കോച്ച് കേക്ക്. ഇത് സൂപ്പർ കേക്കാണ്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരിക്കലും റിഗ്രറ്റ് ഇല്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ കേക്കിന്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നൊരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ മുട്ടയുടെ വൈറ്റ് പോർഷൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇരിക്കുന്നത് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം.
എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ഇനി ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ് ഈ സ്റ്റെപ്പ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേക്കിന്. ഈ മിൽക്ക് പൗഡറിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കൺസിസ്റ്റൻസിയും കറക്റ്റ് ആയി കിട്ടും, കേക്കിന് നല്ല ടേസ്റ്റും കിട്ടും. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. മൗൾഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഞാൻ മോൾഡിലാണ് ഒഴിച്ച് കാണിച്ചത്. അപ്പൊ ഇപ്രാവശ്യം ഞാനിത് ഒരു പാത്രത്തിലാണ് ഒഴിച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് ബട്ടർ തേച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിന്റെ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആവാനായിട്ട്. ഇനി ഒരു ഫോർക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പൊ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയിക്കോളും. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു പ്ലേറ്റ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ കേക്ക് ടീൻ വെക്കാൻ പോകുന്നത്. ഈ കുക്കർ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് കേക്ക് ടീൻ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതിനകത്തേക്ക് കേക്ക് ടീൻ വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റിനകത്ത് നമുക്കിത് ബേക്കായി കിട്ടും. അപ്പൊ നിങ്ങളൊരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തുറന്ന് നോക്കുക, കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വരെ മാക്സിമം എടുക്കും. അപ്പൊ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള പ്രളൈൻ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആൽമണ്ട്സ് റോസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ബദാമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു 2 മിനിറ്റ്. ഇപ്പൊ 2 മിനിറ്റ് ആയി, ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഇച്ചിരി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പ്രളയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 75 ഗ്രാം പഞ്ചസാര ഉണ്ടാവും. ഇനി നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര കുറച്ച് കുറച്ചായി മെൽട്ടായി വരുന്നുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആവാൻ പാടില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മെൽട്ടായ ഉടനെ തന്നെ നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആൽമണ്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ഗ്രീസ്ഡ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുത്ത് പൊടിക്കാം. അപ്പം നമ്മുടെ പ്രളയൻ നല്ല കട്ടിയായിട്ട് കിട്ടിയിരിക്കുകയാണ്, നല്ല ഹാർഡായിട്ടുണ്ട്. നമുക്കിതൊരു കത്തി കൊണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം മിക്സിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടിക്കുന്ന കല്ലിലോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈൻ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
അപ്പൊ നമ്മുടെ ബട്ടർസ്കോച്ച് സ്പഞ്ച് കേക്ക് റെഡി ആയി കഴിഞ്ഞിരുന്നു. ഇത് നല്ല സോഫ്റ്റ് കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് കൺസിസ്റ്റൻസിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ബീറ്ററിന്റെ സാധനവും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല, വിസ്ക് മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ലോ സ്പീഡിൽ ഇടുക, പിന്നെ മീഡിയം ആക്കുക, പിന്നെ ഹൈ സ്പീഡിൽ അടിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി വിപ്പിംഗ് ക്രീമിന്റെ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നേരത്തെ നമ്മൾ ആഡ് ചെയ്തില്ലായിരുന്നോ ബട്ടർ സ്കോച്ചിന്റെ എസെൻസ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ കുറച്ച് കളറും കിട്ടും, എസെൻസിന്റെ ആ ടേസ്റ്റും കിട്ടും. അപ്പൊ ഇതൊരു 2 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രീമിന് കുറച്ച് കളർ നന്നായിട്ട് വരാനായിട്ട് 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും, പിന്നെ ഫുഡ് കളർ അല്ല ജെൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ആ ബട്ടർസ്കോച്ചിന്റെ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, 1 ഡ്രോപ്പും കൂടി. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിന്റെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക കേക്ക്.
എന്നിട്ട് ഇതേ സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം വിപ്പിംഗ് ക്രീമിന്റെ. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം കേക്കിന്റെ, എന്നിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യും. ഫുള്ളായിട്ട് ഇതൊന്ന് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. കേക്ക് ഞാൻ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിന്റെ സോസ് തയ്യാറാക്കാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാൽ എടുക്കുക, എന്നിട്ട് അതേ എമൗണ്ടിൽ വിപ്പിംഗ് ക്രീം എടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 2 1/2 കപ്പ് മതിയാകും. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ പ്രലൈനിന് വേണ്ടി എങ്ങനെയാണ് ഷുഗർ കാരമലൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു, അതേ സെയിം പ്രോസസ്സിൽ തന്നെ ഇത് കാരമലൈസ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിന്റെയും വിപ്പിംഗ് ക്രീമിന്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പാലിന്റെ മിശ്രിതം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ഒരുപാട് തിക്ക് അല്ലാതെ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിന്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറു ചൂടോടെയാണ് നമുക്ക് കേക്കിലേക്ക് ഡെക്കറേറ്റിന് ഒഴിക്കേണ്ടത്. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1 നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 മണിക്കൂറിന് ശേഷം കേക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബട്ടർ സ്കോച്ച് സോസ് ആഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ കേക്കിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബട്ടർ സ്കോച്ചിന്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടെ ഒഴിക്കുക, കാരണം അല്ലെങ്കിൽ അത് തിക്കായി പോവും തണുത്തു പോയി കഴിഞ്ഞാൽ. കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഗ്ലേസിങ് കിട്ടത്തില്ല കേക്കിന്. ഈ ഒരു കൺസിസ്റ്റൻസി ആയാലേ നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ കേക്കിന്. അപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നല്ല ഗ്ലേസിങ് കിട്ടും, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമുക്ക് നമ്മുടെ കേക്ക്. പിന്നെ ഇത് എക്സസ് ആയിട്ട് വരുന്ന ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് ഒരു സ്ക്രാപ്പർ കൊണ്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. സൈഡ്സ് ഒക്കെ നല്ല ക്ലീൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് ഒഴിക്കാവുന്നതാണ്. അതാകുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ബട്ടർ സ്കോച്ച് സോസ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചതിന് ശേഷം ഞാനൊരു 20 മിനിറ്റ്സ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. അതിനുശേഷം സൈഡിലേക്ക് അത് ഒഴുകി വന്നതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഗ്ലേസിംഗ് കൂടെ കിട്ടിയിരിക്കുകയാണ്. നോക്കൂ, ഇനി നമുക്കിതിൽ കുറച്ച് ഡെക്കറേഷൻ കൂടി ബാക്കിയുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം, നമ്മൾ നേരത്തെ ഇതിൽ ചെയ്ത വിപ്പിംഗ് ക്രീം തന്നെയാണ് നിറച്ചിരിക്കുന്നത്. ജസ്റ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ താഴെ കുറച്ച് പ്രലൈൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ്. ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. പ്രലൈൻ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് മുറിക്കാം. ആഹാ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കത്തി വെച്ചതും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നു. അത് എന്ത് സൂപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പേപ്പർ പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ ഗൈസ്, എന്റെ ലെയറൊക്കെ എന്ത് സൂപ്പറായിട്ടും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന്. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കേക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നോക്കൂ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കാരണം നല്ല ബട്ടർസ്കോച്ചിന്റെ ഫ്ലേവർ ഉണ്ട്, പ്രലൈന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് അറിയിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.